ആവശ്യമില്ല ശരിക്കും അവിടെ അത് കൊള്ളാലോ ഇതോടെ ഇങ്ങനെയാണല്ലേ. നമസ്കാരം. ഒരു വീട് കെട്ടുമ്പോൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത് എന്താണ്? അതാണ് കട്ടകൾ. പല പല കട്ടകളെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും അധികം ആൾക്കാർ അന്വേഷിക്കുന്ന, ഏറ്റവും അധികം സംശയമുള്ള ഒരു കട്ടയാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്, പൊറോത്തേം ബ്രിക്കുകൾ. അതിനായിട്ട് നമ്മളിന്ന് വന്ന് നിൽക്കുന്ന കരുനാഗപ്പള്ളിയിലുള്ള ആംലോസ് ഇൻഫ്രാമാർട്ടിലാണ്. എന്താണ് അതിൻ്റെ പ്രത്യേകത, ആ കട്ടയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെ ചെയ്യാം, ഏതൊക്കെ രീതിയിൽ ചെയ്യാമെന്നുള്ളതിൻ്റെ ഒരു വിശദമായിട്ടുള്ള വീഡിയോയാണ് ഇപ്പോൾ വരുന്നത്. ഞാൻ അജയ് ശങ്കർ, ഹോം ആൻഡ് കൊമേഴ്ഷ്യൽ ഇന്ത്യയുടെ കൺസൾട്ടൻറ്റ്. ഡോക്ടർ ഇന്ത്യയുടെ എൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഈ കാര്യങ്ങൾ പറഞ്ഞു തരാനായിട്ട് നമ്മുടെ ഒപ്പം ഉള്ളത് അഷറഫായാണ്. അഷറഫായ് നമസ്കാരം. അദ്ദേഹം ഇതിൻ്റെ ഡയറക്ടറാണ്. ഇത് എത്ര വർഷമായിട്ട് സ്റ്റാർട്ട് ചെയ്തു? ആംലോസ് ഇൻഫ്രാമാർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് അല്ലേ? ഏകദേശം ഞങ്ങൾ 7 വർഷത്തോളമായി സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ അടുത്ത് നമ്മളൊരു ഒരു വർഷത്തിനായി തിരുവനന്തപുരത്തും ഒരു ഷോറൂം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓ, ചെയ്തിട്ടുണ്ട്. ചെയ്തിട്ടുണ്ട്, ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട്. ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. തീർച്ചയായിട്ടും. പൊറോത്തേം ബ്രിക്സ്. ഓക്കെ. എനിക്ക് തോന്നുന്നത് ഞാനൊരു കഴിഞ്ഞ ഒരു 5-6 വർഷമായിട്ട് കേൾക്കുന്ന, പലയിടത്തും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന, സർവീസ് നമ്മുടെ ഇവിടെ കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് ചെയ്യാൻ പറ്റാതെ പ്രോഡക്റ്റാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ തമ്മിൽ ബന്ധപ്പെടുന്നത്. തീർച്ചയായിട്ടും. ഇത് എന്താണ് പൊറോത്തേം ബ്രിക്സ്? പൊറോത്തേം ബ്രിക്സ് ആ ഒരു ടേം എങ്ങനെ, അതാണ് ഞാൻ ചോദിക്കാൻ കാര്യം. ടേം എന്ന് പറഞ്ഞാൽ ശരിക്കും ആ വാക്ക് എന്ന് പറഞ്ഞാൽ പൊറോത്തേം എന്ന് പറഞ്ഞാൽ 2 വേർഡ് കോമ്പിൻ ചെയ്യുന്നുള്ളത്. 1 പൊറോസിറ്റി, ഓക്കെ. 2 തെർമൽ. ഓ, പോറസ് ആയിട്ടുള്ള തെർമൽ. ആ, അപ്പോൾ എങ്ങനെ സുഷിരങ്ങളിലൂടെ ചൂട് കുറയ്ക്കാം, അതാണ് അതിൻ്റെ ബേസ് കൺസെപ്റ്റ്. അതുകൊണ്ട് നമ്മുടെ ബ്രിക്കിന് പേര് തന്നെ പൊറോത്തേം ആക്കിയിരിക്കുന്നത്. ഓ, ഇവിടെ ഈ കാണിച്ചിരിക്കുന്ന ഈ വെച്ചിരിക്കുന്ന എല്ലാം പൊറോത്തേം ബ്രിക്സിൻ്റെ പല സൈസുകളാണ്. സൈസുകളാണ്. ബേസിക് ആയിട്ട് എത്ര സൈസാണ്? സൈസിനേക്കാൾ പ്രാധാന്യമായിട്ട് ആദ്യം 2 ടൈപ്പാണ് വരുന്നത്. ഓക്കെ, അത് പറഞ്ഞു. ഫസ്റ്റ് വരുന്നത് പറഞ്ഞാൽ, ഒന്ന് നമുക്ക് വരുന്നത് ഹൊറിസോണ്ടൽ പെർഫറേറ്റഡ് എന്ന് പറഞ്ഞൊരു സീരീസ് വരുന്നുണ്ട്. സൈഡിലൂടെ ആയിരിക്കും അതിൻ്റെ ഹോൾ. ശരി ശരി, അതിവിടെ ഇരിക്കുന്നുണ്ടല്ലോ അല്ലേ? അതിൻ്റെ ഡെമോ വാളാണ് നമ്മൾ ഈ ചെയ്തിരിക്കുന്നത്. ഡെമോ വാൾ. ഓക്കെ ഓക്കെ. ഇതാണ് അതിൻ്റെ 8 ഇഞ്ച് ആണ് വരുന്നത്. എച്ച് പി ബ്രിക്ക് എന്നതിൻ്റെ പേര് തന്നെ. പ്രധാനമായിട്ടും നമുക്ക് ഇത് ഉപയോഗിക്കുന്നത് നോൺ ലോഡ് ബെയറിംഗ് ബ്രിക്കാണ്. പക്ഷേ നമുക്ക് ഒരു നില വീട് നമുക്ക് കോൺക്രീറ്റ് ചെയ്ത് ഉപയോഗിക്കാം. അതായത് ഇതിന് ലോഡ് ബെയറിംഗ് കപ്പാസിറ്റി കമ്പനി അങ്ങനെ ഇത് ചെയ്യുന്നില്ല. കമ്പനി സജസ്റ്റ് ചെയ്യുന്നത് നോൺ ലോഡ് ബെയറിംഗ് എന്നുള്ള കൺസെപ്റ്റിലാണ്, പേരിൽ തന്നെ. ബട്ട് വി ക്യാൻ യൂസ് ഇറ്റ് ആസ് എ ലോഡ് ബെയറിംഗ്. ഓ ഓ, ഓക്കെ. കാരണം ഒരു നല്ല വീട് നമുക്ക് കോൺക്രീറ്റ് സ്മൂത്ത് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഓ, സിംഗിൾ സ്റ്റോറി. സിംഗിൾ സ്റ്റോറി, ശരി. പിന്നെ ഇതിൽ തന്നെ നമുക്ക് 2 സീരീസ് ഷേപ്പ് വരുന്ന പറഞ്ഞാൽ 8 ഇഞ്ച് വരുന്നുണ്ട്. ഓക്കെ. അതിൽ തന്നെ 6 ഇഞ്ച് വരുന്നുണ്ട്. ഓ, പിന്നെ 4 ഇഞ്ച് വരുന്നുണ്ട്. നമുക്ക് മൂന്ന് സൈസ് വരുന്നുണ്ട് എച്ച് പി ബ്രിക്കിൽ തന്നെ. ശരി. ഏതാണ് ഒരു ടൈപ്പ് ബ്രിക്ക്. രണ്ടാമത്തെ ടൈപ്പ് നമുക്ക് വരുന്നതാണ് ഈ കാണുന്ന വി പി ബ്രിക്ക്. വി പി എന്ന് പറഞ്ഞാൽ, വി പി എന്ന് പറഞ്ഞാൽ വെർട്ടിക്കലി പെർഫറേറ്റഡ്. ഇങ്ങനെയായിരിക്കും ഇത് മുകളിലേക്കാണ് വെക്കുന്നത്. മറ്റേത് ഹൊറിസോണ്ടലിയാണ് പെർഫറേഷൻ, സൈഡിലേക്ക് വരുന്നത്. ഇതാണ് വി പിയുടെ 8 ഇഞ്ച് ബ്രിക്കാണ്. ഇതാണ് ഏറ്റവും വലുത്. ഏറ്റവും വലുത് 8 ഇഞ്ച് ബ്രിക്ക്. ശരി. ഇതാണ് വി പിയുടെ 6 ഇഞ്ച് ബ്രിക്ക്. ശരി. ഇത് വി പിയുടെ 4 ഇഞ്ച് ബ്രിക്ക്. ഓക്കെ. ഇത് ഞാൻ ചോദിക്കട്ടെ, ഒരു 10 ഇഷ്ടികക്കെട്ട അടുക്കി വെച്ചാൽ ഈ വലിപ്പം, അത് കറക്റ്റാണോ? ഏകദേശം 10 ഇഷ്ടികാണ്. നമുക്ക് അവിടെ ഡെമോ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി 10 ഇഷ്ടിക ഇതിന്റെ കൂടെ തന്നെ വെച്ചിട്ടുള്ള ഡെമോ ഞാൻ കാണിച്ചു തരാം. വന്നിട്ടുണ്ട്. നമുക്കിവിടെ ഓൾറെഡി ഉണ്ട്. നമ്മുടെ ഇഷ്ടികക്ക് 10 കട്ടയ്ക്ക് തുല്യമാണ്. ഓ, ശരി. ഇതിൻ്റെ അന്നേരം ലോഡ് ബെയറിംഗ് കപ്പാസിറ്റി എങ്ങനെയാണ്? ലോഡ് ബെയറിംഗ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് വേൾഡിലെ ഏറ്റവും റെനോവേർഡ് ടെസ്റ്റിംഗ് അതോറിറ്റിയാണ് ബ്യൂറോ ഓഫ് വെറിറ്റാസ്. അപ്പോൾ അവരുടെ ടെസ്റ്റിംഗ് റിസൾട്ട് നമ്മുടെ ഓൾറെഡി ഉണ്ട്. അതായത് മാക്സിമം 17.2 വരെ നമുക്ക് ന്യൂട്ടൺ പെർ കപ്പാസിറ്റി വന്നിട്ടുണ്ട്. ഇതിനകത്ത് സ്ട്രെങ്ത് വന്നിട്ടുണ്ട്. ആറ് കട്ടയും കൊണ്ട് നിങ്ങൾക്ക് ഇത് ടെസ്റ്റിംഗ് ലാബിൽ എവിടെ പോയാലും ടെസ്റ്റ് ചെയ്ത് കിട്ടും. പലരും ടെസ്റ്റിംഗ് എന്ന് പറയുമ്പോഴേ അത് ചുമ്മാ പറയുകയാണെന്നൊക്കെ ചിലപ്പോൾ ഒരു ഫീലിംഗ് തോന്നി. തീർച്ചയായിട്ടും. അപ്പോൾ അത് ഞാൻ ക്ലിയർ ചെയ്യുന്നുള്ളൂ, ഏത് ടെസ്റ്റ് ലാബിലും കൊണ്ടുപോകാം, 6 ഘട്ടം മിനിമം എടുത്തിട്ട് പോകണം, അത്ര തന്നെ ഉള്ളൂ. ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ ഇങ്ങനെയാണോ ലേ ചെയ്യുന്ന രീതി കാണിക്കാനായിട്ട് വെച്ചാണോ ഇത്? അജി, ഇതിനകത്ത് വരുന്നത് നമ്മുടെ ഈ ബ്രിക്കിന് ഇങ്ങനെ മുകളിൽ നിന്നാണല്ലോ ഹോൾ ഉള്ളത്. അതെ. വെർട്ടിക്കലി ഹോൾ ഉള്ളതുകൊണ്ട് സ്വാഭാവികമായിട്ടും കസ്റ്റമറിന് വരുന്ന ഡൗട്ട് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് സിമെന്റ് പോകുമല്ലോ, പണിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സിമെന്റ് പോകുന്നൊരു ഡൗട്ട് വരുമല്ലോ. അപ്പോൾ അതിന് വേണ്ടി എളുപ്പത്തിന് വേണ്ടി കമ്പനി ഡിസൈൻ ചെയ്തൊരു വളരെ ഒരു നല്ലൊരു ടൂളാണ് പൊറോത്തേം മെഷീനറി ടൂൾ എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതിൽ തന്നെ നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് ആണിത്. നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് 8 ഇഞ്ച് ബ്രിക്ക് ഉണ്ട്, 6 ഇഞ്ച് ബ്രിക്ക് ഉണ്ട്, 4 ഇഞ്ച് ബ്രിക്ക് ഉണ്ട്. അപ്പോൾ ഇതിനനുസരിച്ച് സൈസ് ഒന്ന് ചെറുതാക്കി കൊടുത്താൽ മതി. ഒറ്റ ടൂളിൽ തന്നെ 3 വർക്ക് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇത് നമ്മുടെ സൈറ്റിൽ ഡെമോ നടന്നപ്പോൾ ഇനി ഇതിനകത്ത് പ്രധാനമായിട്ടും പലരും ചോദിക്കുന്ന ഒരു ഡൗട്ട് ഉണ്ടെന്ന് അറിയാം. ഇത് പൊറോത്തേം ബ്രിക്ക് കാണുമ്പോഴത്തേക്കും നമ്മുടെ ഇവിടെ എപ്പോൾ ഉള്ള ഇഷ്ടികയോടോ അല്ലെങ്കിൽ ലാറ്ററൈറ്റ് ബ്രിക്കിൻ്റെ കളറിനോട് ഒരുപാട് സാമ്യമുണ്ട്. തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ ഗ്രൂ ഒക്കെ ഇട്ട് കാണുമ്പോഴത്തേക്കും പലരും ചോദിക്കും ഇവർ എക്സ്പോസ് ആയിട്ട് ചെയ്യാമോ പ്ലാസ്റ്ററിങ് ചെയ്യാമോ?
യഥാർത്ഥത്തിൽ ഈ ഗ്രൂവിന്റെ പർപ്പസ് തന്നെ ഇത് പ്ലാസ്റ്റർ ചെയ്യാൻ പ്രോഡക്റ്റ്. അഥവാ പ്ലാസ്റ്റർ ചെയ്യാനാണെങ്കിൽ പ്ലാസ്റ്റർ ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ സർഫസ് പ്ലെയിൻ ആക്കിയാൽ മതിയായിരുന്നു. പിന്നെ രണ്ട് കാര്യം തന്നെ, ഒന്ന് നമുക്ക് സിമെന്റ് പ്ലാസ്റ്ററിംഗും ചെയ്യാം, പിന്നെ ഏറ്റവും നല്ലത് ജിപ്സം പ്ലാസ്റ്ററിംഗ് വേണമെങ്കിൽ ജിപ്സം പ്ലാസ്റ്ററിംഗും ചെയ്യാം. ജിപ്സമാണ് ഇത്, അത് സെയിൻ ഗോബൈന്റെ ജിപ്രോക്ക് എന്ന് പറഞ്ഞ ജിപ്സം ബ്രാൻഡാണ് ചെയ്തിട്ടുണ്ട് നമ്മൾ. അപ്പൊ അതുകൊണ്ട് നമുക്ക് അത് ചെയ്യാമെന്നൊന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ ചെയ്തിരിക്കുന്നതാണ്. അത് മാത്രമല്ല, ഇവിടെ നമ്മുടെ ഇലക്ട്രിക്കലിന്റെ പ്ലംബിംഗ് ചെയ്തിരിക്കുന്ന ഉൾപ്പെടെയുള്ള ഡെമോ ആണ് കാണിച്ചത്. ഏറ്റവും നമുക്ക് ഇതിനകത്ത് വരുന്ന പാർട്ട് എന്ന് പറഞ്ഞാൽ കൺസീൽഡ് സിസ്റ്റം ഫിറ്റ് ചെയ്യലാണ് ഏറ്റവും ടഫ് വർക്ക് എന്ന് പറഞ്ഞത്. അപ്പൊ അത് പൊട്ടിക്കണല്ലോ, ബ്രിക്ക് പൊട്ടിച്ചിട്ട് വേണം നമുക്ക് അകത്തേക്ക് വെക്കാൻ വേണ്ടി, ഇൻസൈഡ് ആയിട്ട് ചെയ്യണമല്ലോ. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഡെമോ ആയിട്ട് ഗബ്രിറ്റിന്റെ കൺസീൽഡ് ടാങ്ക് നമ്മൾ സെറ്റ് ചെയ്ത് നമ്മൾ കാണിച്ചിരിക്കുകയാണ് ഇതിലേക്ക്. പിന്നെ അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ കോണ്ടിയൂട്ട്സ് നമുക്ക് ചെയ്യാം. കോണ്ടിയൂട്ട്സ് ചെയ്യുമ്പോൾ വെച്ചാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു പാടാണ്. പക്ഷേ പ്രൊവൈഡ് നമ്മൾ ആദ്യം എന്താണ് ഒരു കട്ടിംഗ് നമ്മൾ ഫുള്ള് ചെയ്യണം. ഈ ബ്രിക്കൻ്റെ കട്ടർ വെച്ച് നമ്മളിങ്ങനെ കട്ട് ചെയ്യുക, ഇടയ്ക്കൽ ആ പോയിന്റ് മാത്രം ജസ്റ്റ് ചിപ്പ് ചെയ്ത് കൊടുത്താൽ മതി. കട്ടിങ് ഈസ് വെരി ഈസി, സിമ്പിളായിട്ട് ചെയ്യാം. ബട്ട് പ്രൊവൈഡഡ് ആ കട്ടർ വെച്ച് എന്ന് വെച്ചാൽ നമ്മുടെ പഴയ സിസ്റ്റത്തിൽ ചുറ്റി വെച്ച് ഒന്നും ഒരു പരിപാടി നടത്തില്ല. അപ്പോൾ ഇത് ഇങ്ങനെ വെച്ച് കട്ട് ചെയ്ത് നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും, വളരെ ഫാസ്റ്റ് ആയിട്ട്. ഇവിടെ ഇതെന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത്? എന്താണ് ശരിക്കും നമ്മുടെ ഒരു ഫിത്തി ആകുമ്പോഴത്തേക്ക് പല രീതിയിലുള്ള ലോഡ് ഫിക്സിംഗ് ആപ്ലിക്കേഷൻ വരും. അപ്പോൾ അത് എങ്ങനെ ചെയ്യാവുന്നുള്ളതാണ്. കസ്റ്റമർ ഏറ്റവും കൂടുതൽ നമ്മുടെ ഈ പ്രോഡക്റ്റിൽ ഭയക്കുന്ന ഒരു കാരണം ഇതിനകത്ത് ആണി അടിക്കാൻ പറ്റില്ല, ഇതിനകത്ത് അതിൽ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിന് കമ്പനി വളരെ ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്ന സിസ്റ്റമാണ്. അഥവാ ഏതെങ്കിലും ലോഡ് ഫിക്സ് ചെയ്യാൻ നമ്മൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ആദ്യത്തെ മെത്തേഡ് ഇതാണ് ഡ്രിൽ ഹോൾ ഫസ്റ്റ് ചെയ്യേണ്ടതാണ്. ഏത് സൈസിലാണോ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഡ്രില്ല് ചെയ്യണം. പിന്നെ രണ്ടാമത്തെ കാര്യം വളരെ പ്രൊഫഷണലായിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അതുകൊണ്ട് സെക്കൻഡാണ് ഇൻസേർട്ട് സ്ലീവുകൾ ഇൻസേർട്ട് ചെയ്യുക. മൂന്നാമത്തെ പ്രോസസ്സ് അതിലേക്ക് നമ്മൾ ഏതാണോ കാർപ്പൻട്രി ഫിക്സിംഗ് ആ മൂന്നാമത്തെ സാധനം നമ്മൾ ചെയ്ത് കൊടുക്കുക, അത്രേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ചെയ്യുക. പിന്നെ ഒന്നുകൂടെ ഒന്ന് കൺവേ ചെയ്യാൻ വേണ്ടിയാണ് ഒരു 100 കിലോ വെയിറ്റ് നമ്മൾ ഏകദേശം ഈ ഷോറൂം തുടങ്ങിയിട്ട് 4-5 വർഷമായി തൂക്കിയിട്ടിരിക്കുകയാണ്. 5 വർഷമായിട്ട് ഇങ്ങനെ തൂക്കിയിട്ടേക്കും. നമ്മൾ ഡെമോവാണ് ഫസ്റ്റ് കമ്പനി നമുക്ക് ചെയ്തു തന്നത്. അതിനുശേഷം ഇതിനകത്ത് അപ് ടു 100 കിലോയുടെ വെയിറ്റ്, ഇത് അപ് ടു 70 കിലോ വെയിറ്റ്, അപ് ടു 20 കിലോ വെയിറ്റാണ് നമ്മൾ ഇത് ചെയ്തത്, ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ ഒരു സെക്കൻഡ് അജി, ഈ അതിന് ഈ സജസ്റ്റഡ് ആങ്കർ ഫാസ്റ്റ്നേഴ്സ് ഇൻ റെസ്പെക്ട് ഓഫ് ഫിക്സിംഗ് ഓഫ് വാൾസ് പ്രൊഫഷണൽ ആയിട്ട് നമുക്ക് ഇതിൻ്റെ ഇത് നമ്മൾ കൊടുക്കും കസ്റ്റമർക്ക്. ഏത് ആൾക്കാർക്ക് ഏത് വേണമെന്ന് വെച്ചാൽ ഏത് സ്ലീവാണ് ഇടേണ്ടത്, സ്ലീവിൻ്റെ സൈസ് എത്രയാണ്, അതിൻ്റെ ഓരോ കാര്യം അവൈലബിലിറ്റി ഉണ്ട്, ലോഡ്സ് ഉണ്ട്, സജസ്റ്റഡ് വെയ്റ്റ്സ് ഉണ്ട്, അതിൻ്റെ എക്സാമ്പിൾസും കാണിച്ചിട്ടുണ്ട്, ക്ലിയർ ആണ് കസ്റ്റമർക്ക്. അതായത് എങ്ങനെ വേണം എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം, കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം അത്രേ ഉള്ളൂ. ഇവിടെ ഇപ്പോൾ ഇനിയിപ്പോൾ മറ്റൊന്നാണ്, ഇപ്പം ഞാനിപ്പോൾ ചോദിക്കാൻ വന്ന നിങ്ങളിവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് വോളിലോട്ട് വോൾ ഹാങ്ങിങ് ആയിട്ടുള്ള വോൾ മൗണ്ടഡ് ആയിട്ടുള്ള നമ്മുടെ കൊമോട്ട്സ് യെസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇത് ചെയ്യുന്ന രീതിയല്ലേ നമ്മളിവിടെ ഈ ഒരു സെഷനിൽ കൊടുത്തിരിക്കുന്നത് അല്ലേ? തീർച്ചയായിട്ടും എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ്, അങ്ങനെ തന്നെ അല്ലേ? അതാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ ഫിഷർ ഇതിങ്ങനെ കയറ്റിയിരിക്കുന്ന കാണാം, ഈ 4-5 ബ്രിക്കിനകത്ത് ഇത് പോയിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഈ ആ സ്ലീവ് ഉത്ത് അകത്തേക്ക് ഫുൾ ഉൾപ്പെടെ വന്ന് കേറിട്ടുണ്ട് ഈ സാധനം. അതുകൊണ്ട് അത് തന്നെയാണ് കമ്പനി ഡെമോ വാളിന് വേണ്ടി എടുത്തിരിക്കുന്നത്. അപ്പൊ അതെല്ലാം ആപ്ലിക്കേഷൻസ് ഇതിന്റെ ആപ്ലിക്കേഷൻസ് ഉണ്ട്, വാൾ ഹാങ് ക്ലോസറ്റും നമ്മൾ ഇതിനകത്ത് തന്നെ ലൈവ് ആയിട്ട് നമ്മൾ കയറി നിൽക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും 400 കിലോ വിത്ത് സ്റ്റാൻഡിംഗ് കപ്പാസിറ്റി. ഞാൻ കയറി നോട്ടെ, ധൈര്യമായിട്ട് കയറിക്കും, കയറി നോട്ടെ, ഇത് ധൈര്യമായിട്ട് കയറിക്കും. ഞാൻ എനിക്കൊരു ചെറിയ ടെൻഷൻ ഉണ്ട്, പോയി ഇനി കൈയെല്ലാം മാറ്റിയോ, പ്രശ്നമില്ലേ, കൈയെല്ലാം വിട്ടോ. ഇനി അജയ് ഒന്നുകൂടെ ഒന്ന് ഹാങ് ചെയ്തു, ഒന്ന് ഒന്ന് താഴോട്ട് ഒന്ന് വെയിറ്റ് കൊടുക്കും, ഞാൻ താഴെ പോകും, ധൈര്യമായിട്ട് കൊടുക്കും അജയ്, ധൈര്യമായിട്ട് കൊടുക്കും, ഒന്ന് വെയിറ്റ് താഴോട്ട് കൊടുത്തു, അങ്ങനെ ഒന്നുകൂടെ കൊടുത്തോ. ഓക്കെ, ഓ എനിക്ക് സത്യം പറയുന്നത് കയറി നിൽക്കുമ്പോൾ ടെൻഷൻ ഉണ്ടോളോ പറയാം, പക്ഷെ ഇപ്പൊ ആ ടെൻഷൻ മാറി. ഏറ്റവും ഭയമുള്ളൊരു നമ്മൾ ഇതിനു മുന്നേ ഒരു ബ്രിക്കിന്റെ വീഡിയോ ചെയ്തപ്പോൾ അതിന്റെ മുകളിലേക്ക് വണ്ടി ആ കെട്ടിട മുകളിൽ വണ്ടി കയറ്റി നിർത്തിയപ്പോൾ ഭയങ്കര അഭിപ്രായ വ്യത്യാസങ്ങളായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒന്ന്, അത് നിങ്ങൾ ഉപയോഗിച്ചിരിക്കുന്ന യഥാർത്ഥ കട്ടയല്ല, അത് വേറെ കട്ടയാണ്, കോൺക്രീറ്റ് മിക്സ് കൂടുതലാണ്, നിങ്ങൾ നോക്കി അതിൻ്റെ കളർ വ്യത്യാസം കണ്ടോ അങ്ങനെയൊക്കെ. പ്രിയ സുഹൃത്തുക്കളെ, ഒരു കാര്യം അറിയിക്കട്ടെ, ഇതൊക്കെ ഒരു കൗതുകത്തിൻ്റെ പുറത്ത് ചെയ്യുന്ന ഒരു സംഗതികളാണ്. എന്തെങ്കിലും ഒരു കൗതുകം വേണ്ട ഒരു വീഡിയോ ചെയ്യുമ്പോൾ, അല്ലാതെ ഇതൊരു ഉപോൽപലകമായ തെളിവ് നൽകലല്ല. അതിന് കൃത്യമായിട്ടുള്ള എന്താ പറയുന്നത് ടെസ്റ്റും ടെസ്റ്റ് റിപ്പോർട്ടുകളും ഉണ്ട്. ഇതും അതുപോലെ തന്നെയാണ്. നമ്മളിപ്പോൾ ഒരു വണ്ടി കണ്ടു, ഒരു കൗതുകത്തിൻ്റെ പുറത്ത് ആ വണ്ടിയുടെ ടയറിനടിയിലേക്ക് നമ്മൾ കട്ടകൾ നിരത്തി വെച്ചു, അത് ജസ്റ്റ് ഒന്ന് സ്റ്റേ ചെയ്യിച്ചു. ഇപ്പോൾ നമ്മളൊന്ന് മൂവ് ചെയ്യിക്കാൻ പോകണം, അതിനായിട്ടൊരു പാത്ത് വേ പോലെ വേണ്ടിയിരുന്നു, അതിട്ടു. സർഫസ് ഒട്ടും ക്ലിയറല്ല, പ്രതലം ശരിക്കും അൻഡുലേഷൻസ് ഉള്ളതാണ്. പക്ഷേ എങ്കിൽ പോലും നമ്മുടെ ഈ കട്ട ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും നീക്കിയപ്പോഴും പൊട്ടിയിട്ടില്ല എന്നത് ഒരു വസ്തുതയാണ്.
ഭായി, നമുക്കിനി അടുത്തതായി ഇതിന് ചെയ്യുന്ന ഒരു സൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. തീർച്ചയായിട്ടും നമുക്ക് അവിടെ പോയി ബാക്കിയുള്ള ഡീറ്റെയിൽസ് എടുക്കാം. അപ്പൊ ഇതാണ് അഷറഫ് ഭായി, നമ്മളിപ്പോ നിൽക്കുന്ന ഒരു വർക്ക് സൈറ്റിലാണ് അല്ലേ? നമ്മൾ പറഞ്ഞ കണക്ക് വർക്ക് സൈറ്റിൽ, ഇത് ഫുള്ള് പുറത്തേം ബ്രിക്കിലാണ് വർക്ക് നടക്കുന്നത്. ഇതാണ് ഇതിന്റെ ആപ്ലിക്കേഷൻ. ആപ്ലിക്കേഷൻ ആ സിമെന്റ് ഇട്ട് പോകുന്ന അവസരമാണ് അല്ലേ? സിമെന്റ് ഇട്ട് കണ്ടോണ്ടിരിക്കുക കണ്ടോ, അങ്ങനെ മേളിൽ വീഴുന്നു. സാധാരണ നോർമൽ സിമെന്റ് നമുക്ക് കാണുമ്പോൾ അറിയാം സാർ. മേശ എത്ര കാലമായിട്ട് ഇതിപ്പോ യൂസ് ചെയ്യുന്നുണ്ട്? ഇത് മൂന്നാമത്തെ വീടായിരുന്നു. ഏതാ ഇതേ ബ്രിക്ക് വെച്ചിട്ട് എങ്ങനെയുണ്ട് ചെയ്യാനായിട്ട്? അതെ, അപ്പൊ നിങ്ങൾ ഇതിൽ സ്ഥിരമായിട്ട് ചെയ്ത് കൊടുക്കുന്ന ആളും അല്ലേ? നമ്മുടെ കമ്പനി വർക്ക് ചെയ്താ. ഓ ഓ ഓക്കെ. ആർക്കിടെക്ടിന്റെ ആണല്ലേ ഇത്. സാധാരണ ഒരു കട്ടയായിട്ട് ഞാൻ മേശരിയോട് ചോദിക്കുന്നത്, സാധാരണ ഒരു കട്ട ഇതുമായിട്ട് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് പണിയാനായിട്ട് ഉള്ള പേദായിട്ടാ ഫീൽ ചെയ്യുന്നത്? ഇത് തന്നെയാണ് നിങ്ങളെ ഒന്ന് എല്ലാ കട്ടയിലും പണിയെടുത്തിട്ടുള്ള ഒരാളും അല്ലേ? ആ ഇങ്ങനെ അങ്ങ് നീക്കും അല്ലേ? കൊള്ളാം. സെയിം ടൈമിൽ തന്നെ ഒരു വൺ തേർഡ് സിമെന്റ് പ്ലാസ്റ്റ്, ആ സിമെന്റ് നമുക്ക് സേവ് ആയി ഇവിടെ. ഓ ഓക്കെ ഓക്കെ ഓക്കെ. ഇതിനിടയ്ക്ക് പോകേണ്ട ആ പാർട്ട് നമുക്ക് സേവ് ആയി കഴിഞ്ഞു. ആവശ്യമില്ല ശരിക്കും അവിടെ. അത് കൊള്ളാലോ. ആ ഇത് ഇവിടെ കൊണ്ട് വെക്കുക, അതിനകത്തോട്ട് ഇത് സ്ക്രോൾ ചെയ്ത് വെക്കാം. ഓ ശരി ശരി, ഇത് തൂത്ത് വൃത്തിയാക്കിയിരിക്കുന്നതല്ല. ആ ഓക്കെ. ഇതിപ്പോ ഞാൻ മേശരി, ഞാനൊരു കാര്യം ചോദിച്ചോടെ, ഇതിപ്പോ നിങ്ങൾ ഇത് ചെയ്യുന്ന സമയത്തെ ബാക്കിയുള്ള, ഇപ്പൊ ഞാൻ ബാക്കിയുള്ള കട്ടയുടെ കാര്യമാണ് ചോദിച്ചത്, ഇതില് സിമെന്റ് മണലിന്റെ ഒരു കൺസംപ്ഷൻ, അതിന്റെ ഉപയോഗം കുറവായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ? ഇത് ഇത് കുറവായത്, ഒരുപാട് കുറവായത്. ഓ സിമെന്റും മണ്ണും എല്ലാം കുറവായതിനെ. യെസ്, മറ്റേ ചെയ്യുന്നതിനേക്കായി. കൊള്ളാം, അടിപൊളി. ഞാൻ മേശരി എന്നെ സ്ഥലത്തുണ്ടായിരുന്നത് കാര്യമായി. എത്രത്തോളം മെഷീനകത്ത് കാണിച്ചെന്ന് പറഞ്ഞാലും ഇത് വരുമ്പോ ഇല്ലേ, ഈ രണ്ട് സൈഡ് ഒന്നാമത്തെ ഒരു യൂണിഫോം തിക്നെസ് നമുക്ക് കിട്ടും സാർ. അഡ്വാൻറ്റേജ് യെസ് ഇതല്ലേ, ഈ പെർഫെക്റ്റ് ഫിനിഷ് കിട്ടുന്നുണ്ട്, ഒരു യൂണിഫോം തിക്നെസ് ആയിരിക്കും. പിന്നെ സീറോ വേസ്റ്റേജ്, രണ്ട് സൈഡിലോട്ട് ഒന്നും പോകുന്നില്ല. ശരിക്കും യഥാർത്ഥത്തിൽ സിമെന്റ് വേസ്റ്റേജ് ആണല്ലോ ഏറ്റവും കൂടുതൽ. പിന്നെ തീർച്ചയായും തീർച്ചയായും അടുത്ത കട്ട എടുക്കുക, നേരെ ഇതിന്റെ മേലോട്ട് വെക്കുക. ഓ ഇങ്ങനെയാണ് ഇത് വെക്കുന്നത് അല്ലേ? യെസ് കഴിഞ്ഞു, അടിപൊളി. ഇത് അകത്തും പുറത്തും, അത് ഇതിപ്പോ ഉള്ളു, അകത്തും പുറത്തും ഒരേ കണക്കായിട്ടുള്ള ഒരു ഇത് കിട്ടും അല്ലേ? രണ്ട് പ്രശ്നമില്ല, കിട്ടും. നമ്മളിവിടെ ഇവിടം വരെ കെട്ടി നിർത്തി, ഇത്ര ഏരിയ നമുക്ക് ബാലൻസ് ഉണ്ട്. അതെങ്ങനെയാ നമുക്ക് ഫില്ല് ചെയ്യുന്നത്? ഫില്ല് ചെയ്യുന്ന ഈ കട്ട നമ്മള് രണ്ടാട്ടം പോറിക്കുക. പോറിച്ചിട്ട് നമ്മളൊരു പട്ടികന്റെ പുറത്തോട്ട് പയ്യെ ഇടുക, അന്നേരം ഇത് രണ്ടാട്ടം അങ്ങ് മുറി. ഓക്കെ, അന്നേരം മുറിച്ച ആ പീസ് കൊണ്ട് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്യുക. നമുക്ക് മുറിക്കുന്നവിടെ ഒന്ന് കണ്ടാലോ, നമുക്ക് കട്ട് ചെയ്യുന്നു കാണാം. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇത് പൊറോത്തേം ബ്രിക്സ് കട്ട് ചെയ്യുന്നതാണ്. അതിനായിട്ട് കൃത്യമായിട്ട് നടുക്ക് ഭാഗത്തായിട്ട് തന്നെ കട്ട് ചെയ്യണം. ആൾ ടേപ്പ് എടുത്ത്, മേശരി ടേപ്പ് എടുത്ത് കൃത്യമായിട്ട് അളന്നു. അതിനുശേഷം നമ്മുടെ കട്ടർ ഉപയോഗിച്ചാണ് കട്ട് ചെയ്യുന്നത്. സാധാരണ നമ്മുടെ ഇത് ചെയ്യുന്ന പോലെ തട്ടുകയോ പൊട്ടുകയോ ചെയ്യുകയല്ല ചെയ്യുന്നത്, സാധാരണ നമ്മുടെ കട്ടർ ഉപയോഗിച്ചാണ് ഇത് കട്ട് ചെയ്യുന്നത്. അത് നാല് സൈഡും കൃത്യമായിട്ട് ആ ഒരു കട്ടിംഗ് ബ്ലേഡ് വെച്ച് തന്നെ കട്ട് ചെയ്തു. ശരിക്കും പൊടി നല്ല വൃത്തിക്ക് പറക്കുന്നുണ്ട്. ഇതാ ഇത് നാലാമത്തെ സൈഡാണ്. നല്ലോണം മേശരി പറഞ്ഞ പോലെ, കുറച്ച് മുന്നേ പറഞ്ഞ പോലെ പോറിക്കുക എന്ന് പറയും. നമ്മുടെ നാട്ടിൽ പല ഭാഷകളായിരിക്കും ഇതിന് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു പട്ടിക എടുത്തു, ആ പട്ടികയുടെ മുകളിലേക്ക് ചെറുതായിട്ടങ്ങിടും, അപ്പോഴത്തേക്ക് ഇത് രണ്ട് കഷ്ണമായിട്ട് കിട്ടും. അപ്പോൾ ഇത് കട്ട് ചെയ്തുകൊണ്ട് വന്നാൽ ഇതാ ഇങ്ങനെയാണ് ഇത് കട്ട് ചെയ്യുന്നത് അല്ലേ? ഇനി ബാക്കി വെച്ചാട്ട ഇങ്ങനെ വെച്ച് നമ്മൾ ഇറക്കി ചെയ്തു. ഓക്കെ, ഈ തീർന്നു. നമ്മൾ ഇതിനകത്ത് ഇനി ചാന്ത് വെട്ടി അടയ്ക്കുക. അത് അടയ്ക്കണോ അതിനകത്ത്? ഓ ഇത് ഫുള്ളി ഇനി അല്ല, ഈ വിടവ് നമ്മൾ അടയ്ക്കണം. ഓ വിടവൊക്കെ നമ്മൾ അടച്ചു. സിമെന്റുകൾ കട്ടയുടെ ഇടയ്ക്ക് സിമെന്റ് വെക്കുമല്ലോ. ആ അടയ്ക്കണം. നമ്മുടെ കൈ ഇങ്ങനെ വെച്ചോണ്ട് സിമെന്റ് ഇങ്ങനെ ഇടുക. ഓ മനസ്സിലായി മനസ്സിലായി. വേണേ ജസ്റ്റ് വേണേ ഒന്ന് ഒന്ന് കാണിച്ചുതരാം, എന്നെ ഒന്ന് കാണിച്ചുതരാം. അത് ഓ ഇങ്ങനെയാണല്ലേ, ഇത്രയും പരിപാടിയുണ്ട്. ഇങ്ങനെ ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് എടുത്തിട്ടാണ് ചെയ്യുന്നത് അല്ലേ? സൈഡ് മാത്രം ഒന്ന് അടച്ചാൽ മതി. ആ ഓക്കെ, സൈഡ് അടച്ചാൽ മതി. ആ അടുത്ത സൈഡ് അല്ലേ? ഇനി നമുക്ക് നമുക്ക് ഇതിന്റെ ഈ കട്ട വെച്ചിട്ട് ഏകദേശം അഞ്ചു വർഷം മുന്നേ അല്ലേ അഷറഫ് ചെയ്തിട്ടുള്ള ഒരു ആളുണ്ട് സിദ്ദീഖ, അദ്ദേഹത്തിന്റെ വീട്ടിലോട്ടാണ് നമ്മളിനി പോകുന്നത്. അതിന് മുന്നേ നമുക്ക് ഇവിടെ ഇപ്പോ രണ്ട് കല്ലുമുണ്ട്. ഇത് നമ്മുടെ സാധാ കോൺക്രീറ്റ് അല്ലേ? കോൺക്രീറ്റ് വിക്ക് നോക്കാം. അതിന്റെ ഒരു ടെമ്പറേച്ചർ നമുക്ക് 45.3 എനിക്ക് തോന്നുന്നു കാണാൻ പറ്റുന്നുണ്ടല്ലേ, കാണാൻ പറ്റുന്നുണ്ട്. 45.3. ഇനി നമുക്ക് ഇതിനകത്തൊന്ന് ചെയ്ത് നോക്കാം, ഇതിൽ എത്ര വരുമെന്ന് നോക്കാം. അതിൻ്റെ ഓക്കെ, ദാ ഇതാണ് ഇതിൻ്റെ ടെമ്പറേച്ചർ വേരിയേഷൻ. 31.7 ഡിഗ്രി സെൻറ്റിഗ്രേഡാണ്, ഏകദേശം 14 ഡിഗ്രി
അത് ഏകദേശം 14-13 എന്ന ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആണെന്ന് ആലോചിക്കണം. പെർസെൻറ്റേജ് ഒന്നുമല്ല, ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആണ് വ്യത്യാസം വരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്ന സിദ്ദിഖയുടെ അടുത്താണ്. സിദ്ദിഖ നമസ്കാരം. നമസ്കാരം. ഏകദേശം 5 വർഷം മുന്നേ പുറത്തകം ബ്രിക്ക് വെച്ച് വീട് ചെയ്ത ആളാണ് അല്ലേ? ആണ്. അന്ന് ഈ 5 വർഷം മുന്നേ ഇങ്ങനെ ഒരു ബ്രിക്കിനെ കുറിച്ച് എനിക്ക് തോന്നുന്ന അവയർനെസ് വളരെ കുറവുള്ള സമയമാണ്. ഈ തിരഞ്ഞെടുക്കാനുണ്ടായ സാഹചര്യം എന്തുവാ? സാഹചര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനെ പറ്റി എനിക്ക് ഒരു വെറൈറ്റി വേണമെന്നൊരു ആഗ്രഹമാണ് സത്യത്തിൽ. അപ്പോൾ ഇങ്ങനെ തിരക്കി ഇങ്ങനെ വന്ന കൂട്ടത്തിൽ 2-3 കക്ഷികൾ പറഞ്ഞ് അംബ്ലൂസ് എന്ന് പറയുന്ന ഒരു കടയുണ്ട്, ആ കടയിൽ ഇതേപോലെ വെറൈറ്റി ഹോളോ ബ്രിച്ച് വന്ന് വിൽപ്പുണ്ട്, അത് പോയി നിങ്ങൾ നോക്കുന്നു. ഹോളോ ബ്രിച്ച് നമുക്കറിയൂ, ഹോളോ ബ്രിച്ച് എന്നേ എനിക്കറിയത്തുള്ളൂ. അപ്പോൾ ഞാൻ അങ്ങനെ അവിടെ പോയി. അപ്പോൾ അവിടെ പോയി അതിൻ്റെ കാര്യങ്ങൾ തിരക്കിയപ്പം അവർ തന്നെ പറഞ്ഞു, ഇതേപോലെ മൾട്ടി ഇൻ്റർനാഷണൽ കമ്പനിയാണ് ഇത്, ബാംഗ്ലൂർ ഒരു ഒരേ ഒരു കമ്പനിയേ ഉള്ളു. അങ്ങനെ ലോകത്ത് മൊത്തം ഏതാണ്ട് 150-120 എൻ്റെ അറിവ് വെച്ച് പറയാമെന്ന് 120-150 കമ്പനിയും കണ്ടുണ്ട്. ഏതാണ്ട് 100 വർഷത്തിൽ പുറത്ത് ഈ കമ്പനി വിദേശത്തും സ്വദേശത്തുമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇതുവരെ ഒരു കുഴപ്പമില്ല. അപ്പം ഞാൻ ഉദ്ദേശിച്ച എൻ്റെ മാനസികാവസ്ഥയിൽ ഞാൻ ചിന്തിച്ചപ്പം അവിടെ 120 വർഷം അല്ലെങ്കിൽ 100 വർഷം കൊണ്ട് ഈ കമ്പനി പൊട്ടാതെ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ അത്രയും സാധനം മെറ്റീരിയൽ നല്ലതാണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ നിർബന്ധിച്ച് അവർക്ക് ഓർഡർ കൊടുത്തു. അതായത് ഇത് 2 നില പണിതിരിക്കുന്ന ഫുള്ളി കട്ടയിൽ തന്നെയാണ്? ഫുള്ളി കട്ടയിൽ. ഇതിൻ്റെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പോൾ ഇതിനകത്ത് ബേസിക്കായിട്ട് നമ്മൾ പറയുന്ന ഒരു സാധനം ചൂടാണ്, എങ്ങനെയുണ്ട് ഉള്ളിലുള്ള തണുപ്പ്? ഉള്ളിലുള്ള തണുപ്പ് എന്ന് പറഞ്ഞാൽ ഇത്രയും ചൂട് സമയത്തും നമ്മൾ വീട്ടിനകത്ത് കയറി ജനൽ തുറന്നിട്ടിട്ട് രാത്രികാലങ്ങൾ കിടന്ന് ഒരു 2 മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ പുതയ്ക്കാം. പുതച്ച് ബെഡ്ഷീറ്റ് എടുത്ത് പുതച്ചിട്ടേ നമുക്ക് നോർമലി നോർമലി യെസ്. അതായത് നമുക്കുണ്ടായ ഒരു അനുഭവം ഈ കട്ടയിൽ നിന്ന്, ഈ കട്ടയിൽ നിന്നും ഈ കട്ട ഉണ്ടാക്കിയ നിർമ്മിച്ച വീടിൽ നിന്നും നമുക്ക് കിട്ടുന്ന ഒരു ഇത്. അതായത് നമ്മളിപ്പോൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അകത്തുള്ള ടെമ്പറേച്ചർ വേരിയേഷനാണ്. ഉള്ളിലത്തെ ടെമ്പറേച്ചറിൽ നിന്ന് ഏകദേശം 5 തൊട്ട് 7 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വരെ വ്യത്യാസമുണ്ട് നമ്മുടെ മെഷീൻ വെച്ച് നോക്കുമ്പോൾ തന്നെ. അപ്പോൾ എന്തായാലും ഇക്കയുടെ ഒരു സംതൃപ്തി എന്താണ്? സംതൃപ്തി എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, നമുക്ക് സംതൃപ്തനാണ്, ഹാപ്പിയാണ്, ഹാപ്പിയാണ്, അത് കേട്ടാൽ മതി. അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നെ. താങ്ക് യു അക്ക, താങ്ക് യു സോ മച്ച്. എനിക്ക് തോന്നുന്നത് ഏകദേശം നമ്മളെല്ലാം കവർ ചെയ്തു, കവർ ചെയ്തു. ഇനി നമുക്കിനി ഒരു ഫോളോ അപ്പ് വേണേൽ അടുത്തത് ചെയ്യാം, അതിനുള്ള സമയം വരട്ടെ. അപ്പോൾ എപ്പോഴേ നമ്മളൊരു പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു മാക്സിമം കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ 5 വർഷം മുന്നേ ഉള്ള സിദ്ദിഖയുടെ വീടാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. പിന്നെ ഈ സൈറ്റ് നമ്മൾ ഓൾറെഡി ഓക്കെ ചെയ്തു കഴിഞ്ഞു. ഇനി ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ സർവീസ് ആൻഡ് നെറ്റ്വർക്കാണ്. നമ്മുടെ സർവീസ് എന്ന് പറഞ്ഞാൽ സാറേ, ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നതെന്നാൽ ഇതിൻ്റെ അവൈലബിലിറ്റിയാണ്. അതാണ് ചോദിച്ചത്. സ്വാഭാവികമായിട്ടും നമ്മുടെ റെഡ് ബ്രിക്ക് ഉപയോഗിക്കുന്ന കസ്റ്റമർക്ക് അവൈലബിലിറ്റി ഒരു പ്രശ്നമാണ്. മഴ സമയത്ത് സാധനം കിട്ടത്തില്ല, ഓർഡർ കൊടുത്താൽ ചൂളയിൽ ഇത് അടിച്ചിട്ടിരിക്കുവാണ് ഉണങ്ങിയിട്ട് തരാൻ പറ്റത്തുള്ളൂ, ഇങ്ങനെയൊക്കെയുള്ള പ്രോബ്ലം ആണല്ലോ മാർക്കറ്റ് നേരിടുന്നത്. നമ്മുടെ ഈ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് മെക്കനൈസ്ഡ് പ്രോഡക്റ്റാണ്, 100% ക്ലേയിൽ ഉണ്ടാക്കുന്ന ഒരു സാധനമാണല്ലോ ഇത്. അപ്പോൾ നമ്മുടെ ബാംഗ്ലൂരാണ് നമ്മുടെ ഫാക്ടറി, ഫുള്ളി റോബോട്ടിക് ഫാക്ടറിയാണ്. ഒരു ദിവസം ഏകദേശം 1 ലാക്ക് ബ്രിക്സ് ചോദിക്കാൻ, എത്ര ബ്രിക്ക് പ്രൊഡക്ഷൻ ഉണ്ടാവും? ഡെയിലി 1 ലാക്ക് ബ്രിക്സ് പ്രൊഡക്ഷൻ അവർക്ക്, ആ പ്രൊഡക്ഷൻ ഷെഡ്യൂളാണ് അവർക്ക്. അവർ 3 വർഷത്തേക്കുള്ള റോ മെറ്റീരിയൽ ക്ലേ അവരിൽ ഓൾറെഡി അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് എവിടം വരെ സർവീസ് കൊടുക്കാം? നമുക്ക് കേരളത്തിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ഈ ബ്രിക്കിന്റെ അവൈലബിലിറ്റി പല ഡീലേഴ്സും ഉണ്ടെന്നുണ്ട് കേരളത്തിൽ. അപ്പൊ നമുക്ക് എവിടെ എല്ലായിടത്തും അവൈലബിൾ ആയിരിക്കും. ഓക്കെ. ഇനി ഞാൻ എനിക്ക് ഇതിനകത്ത് ഇപ്പൊ സാധാരണ ഒരാളെ സംബന്ധിച്ചോളം ആൾക്ക് ബേസിക് ആയിട്ട് അറിയേണ്ട സാധനമാണ് ഇതിന്റെ ഒരു വില. ഇതിന്റെ റേറ്റ് കൂടെ ഏകദേശം റേറ്റ് കൂടെ എനിക്കൊന്ന് പറഞ്ഞുതരാമോ? ഏകദേശം റേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിന്റെ കമ്പാരിസൺ വരുന്നുണ്ട്. നമുക്ക് വയർ കട്ട് അതിന്റെ ഒരു ഫോട്ടോയോട് ഞാൻ വേണേ കാണിച്ചു തരാം സാറിന്. നമ്മുടെ 10 ബ്രിക്കോളം ഏകദേശം, അതെ തീർച്ചയായും ഞാൻ ആദ്യം പറയുകയും ചെയ്തു. അപ്പൊ സാറേ 10 വയർകട്ട് ബ്രിക്കിന് ഏകദേശം 115-120 കോസ്റ്റ് വരും. അപ്പൊ ആ കേസിൽ നമുക്ക് ഈ ബ്രിക്ക് 115 രൂപയ്ക്ക് നമുക്ക് എവിടെ കൊടുക്കാം? സൈറ്റിൽ കൊടുക്കാം. പ്രൊവൈഡഡ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു വലിയ വണ്ടിയിലായിരിക്കും ഇത് നമുക്ക് ബാംഗ്ലൂരിൽ നിന്ന് വരുന്നത്. അപ്പൊ അതിന്റെ ഒരു ചെറിയ ഒരു പ്രോബ്ലം ചില സൈറ്റുകൾ വരാറുണ്ട്, ചിലപ്പോൾ ഒന്ന് റീട്രാൻസ്പോർട്ട് ചെയ്ത് നമുക്ക് കൊടുക്കേണ്ടി വരും. അത് ഇഷ്യൂ ആക്കേണ്ട ഒരു കസ്റ്റമർ ആണെങ്കിൽ നമ്മൾ അതിന്റെ സപ്പോർട്ട് അവർക്ക് ചെയ്ത് കൊടുത്ത് നമുക്ക് ആ സാധനം അവർക്ക് കൊടുക്കാൻ സാധിക്കും. പിന്നെ വേറെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതിനകത്തുള്ള 6 ഇഞ്ച് വരുന്നുണ്ട്, നമുക്ക് 6 ഇഞ്ചിന്റെ ബ്ലോക്ക് വരുന്നുണ്ട്. ഇതിപ്പോ 8 ഇഞ്ചിന്റെ ബ്ലോക്ക് ആണ്. ഇനി ഇതിനകത്ത് 6 ഇഞ്ചിന്റെ വരുമ്പോൾ നമുക്ക് ഇത് ഔട്ടർ വാളിന് നമുക്ക് 8 ഇഞ്ച് കൊടുത്താൽ ഇന്ത്യയുടെ വാളിന് നമുക്ക് 6 ഇഞ്ച് കൊടുക്കാൻ പറ്റും, 15 സെന്റിമീറ്ററിനുള്ളൂ. ആ സെയിം ടൈം നമുക്ക് 4 ഇഞ്ചിന്റെ വരുന്നുണ്ട്. അപ്പൊ വീണ്ടും നമുക്ക് കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. അതിന് 6-നും 4-നും ഒക്കെ എത്രയാണ് റേറ്റിന്റെ കൂടെ? ഏകദേശം 8 ഇഞ്ചിന് ഏകദേശം 115 വരുമ്പോഴത്തേക്ക് നമ്മുടെ ഏകദേശം ഒരു 100 രൂപ 6 ഇഞ്ചിന് കോസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ബാക്കിയുള്ള ഇവരുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നെ ഇതിവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. ഫോളോ അപ്പ് വീഡിയോകൾ വരും, പല വീഡിയോസ് ഇവരുമായിട്ട് ചേർന്ന് വരും. അപ്പോൾ അഷറഫായി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നെ താങ്ക് യു സാർ.
പലപ്പോഴും പല വീഡിയോസും ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ പറയുന്നതാണ് ഇതിനൊരു ഫോളോ അപ്പ് വീഡിയോ വരും എന്നുള്ളത്. പൊറോത്തേം ബ്രിക്സിനെ സംബന്ധിച്ച് നമ്മൾ ആദ്യത്തെ വീഡിയോ മാത്രമാണിത്. ഇനി നമുക്ക് ഇതിൻ്റെ ഓരോ ഫോളോ അപ്പ് വീഡിയോകൾ പല സ്റ്റേജിലായിട്ട് ചെയ്യാം നിങ്ങളുടെ ആവശ്യപ്രകാരം. ബാക്കി ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും വരും. അങ്ങനെ വരുന്ന ചാനലാണ് ഡോക്ടർ ഇന്ത്യ. നിങ്ങൾ ഒറ്റ കാര്യം മാത്രം ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക, ലൈക്ക് ചെയ്യുക, പ്രധാനമായിട്ടും കമൻറ്റുകൾ ഇടുക. മറ്റൊരു മികച്ച വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും എത്തും. അതുവരെയും അജയ് ശങ്കർ സൈനിങ് ഓഫ്. ഡോക്ടർ ഇന്ത്യ.